വളാഞ്ചേരിയുടെ പിട്ടാപ്പിള്ളി ഷോറൂമിലേക്ക് സ്വാഗതം. ഈ സെക്ഷൻ എന്ന് പറയുന്നത് AC സെക്ഷനാണ്. AC സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ടൺ ആച്ചെങ്കിൽ 18,900, 1.5 ടൺ ആച്ചെങ്കിൽ 24,900, 2 ടൺ ആച്ചെങ്കിൽ 30,900 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. AC കണക്ക് പറയാച്ചെങ്കിൽ ടണ്ണേജ് കണക്കാക്കിയിട്ടാണ് ഓരോ റൂമിലേക്ക് നമ്മൾ AC പ്രിഫർ ചെയ്യേണ്ടത്. 1 ടൺ ആച്ചെങ്കിൽ ഏകദേശം 120 സ്ക്വയർ ഫീറ്റ് റൂം സൈസ് ഉണ്ട് വെച്ചെങ്കിൽ 1 ടൺ മതിയാവും. 150 സ്ക്വയർ ഫീറ്റ് ഉണ്ട് വെച്ചെങ്കിൽ 1.5 ടണ്ണും, അതിന് മേലേക്കുണ്ട് വെച്ചെങ്കിൽ നമ്മൾ 2 ടണ്ണും മസ്റ്റായിട്ട് മേടിച്ചിരിക്കണം. എന്നാൽ മാത്രമേ കമ്പനി പറയുന്ന ആ കൂളിങ്ങും കാര്യങ്ങളെല്ലാതും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലല്ലാതെ ഇപ്പോൾ ഇറങ്ങുന്നത് ഇൻവെർട്ടർ ടൈപ്പാണ് കൂടുതലായിട്ട് എല്ലാ കമ്പനീസും ഇറക്കുന്നത്. നോൺ ഇൻവെർട്ടറിൻ്റെയും ഇൻവെർട്ടറിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ കറണ്ട് ബില്ല് നന്നായിട്ട് അധികം നമുക്ക് ലാഭിക്കാൻ പറ്റും ഇൻവെർട്ടർ ടൈപ്പ്. ഇപ്പോൾ ഏകദേശം എല്ലാ മിക്ക ബ്രാൻഡുകളും PCB 5 കൊല്ലം ഫുൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻവെർട്ടർ ടൈപ്പ് അത്യാവശ്യം കൂടുതൽ കാലം നമുക്ക് ഓടും ചെയ്യും. പിന്നെ നമ്മുടെ റൂമിൻ്റെ പുറമേത്തെ താപനിലയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും ഈ ഇൻവെർട്ടർ ടൈപ്പ് AC പ്രവർത്തനം വരിക. അതുകൊണ്ട് തന്നെ പണ്ടത്തെ AC കാട്ടി നന്നായിട്ട് കറണ്ട് ബില്ലൊക്കെ ഇപ്പോഴത്തെ ഈ AC കുറയും. ഓരോ ടണ്ണേജ് കണക്കാക്കിയിട്ട് നമ്മൾ റൂം സൈസിന് ടണ്ണേജ് കണക്കാക്കിയിട്ട് AC എടുത്തിട്ടില്ല വെച്ചെങ്കിൽ നമുക്കത് കറണ്ട് ബില്ലൊക്കെ അത്യാവശ്യം കൂടാൻ കാരണമാവും. ഈ ഓരോ AC ഇപ്പോൾ കൺവേർട്ടബിൾ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഈ ഓരോ റൂമിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ ടണ്ണേജ് കൂട്ടാനും കുറക്കാനും പറ്റുന്ന ഓപ്ഷൻസ് ആയിട്ടുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ എല്ലാ കമ്പനീസും ഇറക്കുന്നത്. ഈ ഒരു AC വെച്ചെങ്കിൽ നമുക്ക് 5 തരത്തിൽ ഇതിൻ്റെ പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യാം. 40 മുതൽ 110 വരെ ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് കൂട്ടാനും ലഘൂകരിക്കാനും പറ്റും. ഇത് LG ബ്രാൻഡാണ്. ഈ 5 കൊല്ലം PCB വാറണ്ടി നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാംസങ് ആച്ചെങ്കിലും ഇതേപോലെ 5 തരത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് തന്നെയാണ്. കൂടുതലായിട്ട് നമ്മൾ മേടിക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് കൂടുതൽ മേടിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് നന്നായിട്ട് കറണ്ട് ബില്ലും കുറയ്ക്കാം. പിന്നെ റൂമിൻ്റെ സൈസ് അനുസരിച്ച് കറക്റ്റ് ടണ്ണേജ് മേടിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് അതും നന്നായിട്ട് കറണ്ട് ബില്ല് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. 10 കൊല്ലമാണ് കോമൺ ആയിട്ട് കംപ്രസറിന് വാറണ്ടി കൊടുക്കുന്നത്, 1 ഇയർ ഫുള്ളും. പിന്നെ ചില ബ്രാൻഡുകൾ 5 കൊല്ലം PCBക്കു എക്സ്ട്രാ കൊടുക്കാറുണ്ട്. പിന്നെ അടുത്തതായിട്ട് സ്റ്റെബിലൈസർ നമ്മൾ ഒന്ന് എക്സ്ട്രാ മേടിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഈ എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളിലെയും ഓൾറെഡി ഇൻബിൽട്ട് സ്റ്റെബിലൈസർ ഉണ്ട് വെച്ചെങ്കിലും അഡീഷണലായിട്ട് ഒന്ന് വെക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന് അത്യാവശ്യം ലൈഫ് കൂടുതൽ കിട്ടും. അപ്പോൾ എല്ലാവരും നമ്മൾ AC മേടിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു സ്റ്റെബിലൈസർ എക്സ്ട്രാ കരുതുന്നത് പ്രൊഡക്റ്റിൻ്റെ ലൈഫ് കൂട്ടാൻ നല്ലതാണ്. AC കാറ്റഗറിയിൽ നോർമൽ AC വൈഫൈ AC ആണ് ഉള്ളത്. പിന്നെ ഇത് സാംസങ്ങിൻ്റെ വിൻഫ്രീ പറഞ്ഞിട്ടുള്ള ഒരു മോഡൽസാണ്. സാധാരണ നോർമൽ AC ഇത് ഡിഫറൻസ് വെച്ചെങ്കിൽ ഓൾറെഡി വിൻഫ്രീ പറഞ്ഞ മോഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ 22,000 വോൾട്സ് കൂടി ആയിരിക്കും നമുക്ക് തണുപ്പ് കിട്ടുക. സാധാരണ അല്ലാത്തതിനെ കാട്ടും 70% കറണ്ട് ബില്ല് നമുക്ക് ഈ ഒരു ഫീച്ചറോടെ നമുക്ക് കുറക്കാൻ പറ്റും. പിന്നീട് എന്താ വെച്ചാൽ നമ്മളെല്ലാവരും AC മേടിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു സ്റ്റെബിലൈസറും കൂടെ കരുതാൻ ശ്രമിക്കുക. ഓൾറെഡി ഇൻബിൽട്ട് സ്റ്റെബിലൈസർ ആച്ചെങ്കിലും നമ്മൾ എക്സ്ട്രാ ഒരു സ്റ്റെബിലൈസർ മേടിക്കുമ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലൈഫ് കൂടാൻ കാരണമാവും. സാംസങ് LG കാരിയർ വോൾട്ടാസ് ഡൈക്കിൻ കെൽവിനേറ്റർ ഒനീഡ നല്ല ബ്രാൻഡുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. 18,900 നമുക്ക് 1 ടണ്ണും, 1.5 ടണ്ണ് 22,900, 2 ടൺ 30,900 നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ബജറ്റിനൊത്ത ബ്രാൻഡുകളും നമുക്കിവിടെ അനുയോജ്യമായ രീതിയിൽ തിരഞ്ഞെടുക്കാം.